ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് നിങ്ങൾ പ്രിവ്യൂല് കണ്ട ആ ട്രാൻസിയൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത്. സോ പെട്ടെന്ന് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വരികയാണ്, അതായത് പെട്ടെന്ന് ഒരാളുടെ ബർത്ത്ഡേ വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ആളുടെ വർക്ക് കിട്ടുകയാണ്, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കടക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഫിനിമേ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് രണ്ട് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ച ആ ഒരു ട്രാൻസിയൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഓക്കെ, ഞാനിപ്പോൾ 1, 2, 3, 4, 5 ഓക്കെ 4 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഒരു റേഷ്യോ ചോദിക്കും. ഞാനിപ്പോൾ ഇവിടെ 4:5 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ ആ ഒരു ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസിൻ്റെയും സെൻറ്ററിലായിട്ട്, അതായത് ആ ഒരു ലെയറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബോക്സ് കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസിയൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും, ജസ്റ്റ് ഒരു ക്ലിക്കിൽ. സോ ജസ്റ്റ് നിങ്ങൾ അവിടെ വന്നിട്ട് ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസിയൻസ് കാണാൻ പറ്റും, ഒരുപാട് ട്രാൻസിയൻസ്. അതും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ അലൈറ്റ് മോഷനിലൊക്കെ ചെയ്യാൻ നിന്നാൽ പണി വാളുന്ന ട്രാൻസിയൻസ് ആണിതെല്ലാം. അത് വെറും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പ്രിവ്യൂല് കണ്ട ആ ഒരു ട്രാൻസിഷൻസ് എല്ലാം ജസ്റ്റ് ഒരു ക്ലിക്കിൽ ഞാൻ ചെയ്ത ട്രാൻസിഷൻസ് ആണ്. സോ ജസ്റ്റ് കുറേ ട്രാൻസിഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നിങ്ങൾ പ്രിവ്യൂല് കണ്ട ഒന്നാമത്തെ ട്രാൻസിഷൻ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടാവും, പക്ഷേ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കിത് കിട്ടും. പിന്നെ ഈ ഒരു ട്രാൻസിഷൻസിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ 3 കാറ്റഗറീസ് വരുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻസ് ആണ്, ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് ഇത് വരേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ളതാണത്. പിന്നെ ഷേപ്പിൽ തന്നെ 3 സംഭവങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ട്രാൻസിഷൻ്റെ കൂടെ നിങ്ങൾക്ക് ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ കൂടെ ഷെയ്ക്കും കൂടി കിട്ടും. സോ മാനുവലായിട്ട് വരുന്ന ഈ ഒരു കാര്യം തന്നെയാണ് ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. സോ ഈ ഒരു ട്രാൻസിഷൻ ജസ്റ്റ് ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് സെൻറ്റർ വരാം. ജസ്റ്റ് ഞാൻ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു ട്രാൻസിഷൻ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലോ. ആ ഓക്കെ, ഇതാണ് ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വരുന്ന രണ്ടാമത്തെ ട്രാൻസിഷൻ. അത് സ്പ്ലിറ്റ് സ്ക്രീൻ ആണ്. സോ ജസ്റ്റ് ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ വരും. ആ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ജസ്റ്റ് മുകളിൽ നിന്ന് അടിക്ക് വരുന്നത്, പിന്നെ 3 സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് പോകുന്നത്, പിന്നെ മുകളിൽ നിന്ന് 3 സ്ക്രീൻ വരുന്നത്, പിന്നെ 4 സ്ക്രീൻ വരുന്നത്, പിന്നെ മുകളിൽ നിന്ന് 4 സ്ക്രീൻ വരുന്നത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷെയ്ക്ക് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നതും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഈ ഒരു 3 സ്പ്ലിറ്റ് സ്ക്രീൻ ആണ് സെലക്ട് ചെയ്യുന്നത്, കണ്ടോ. അതിനുശേഷം ടിക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണുമ്പോൾ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും, പക്ഷേ ആ ഒരു ലാഗ് എല്ലാം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻസ് എല്ലാം, അപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു ട്രാൻസിഷൻസ് എല്ലാം അലൈറ്റ് മോഷനിൽ ചെയ്യാൻ നിന്നാൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം, പെട്ടെന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് ഒരാളുടെ ബർത്ത്ഡേ വരികയാണ്, പെട്ടെന്ന് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഈസി ആയിട്ട് തന്നെ, അതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസിൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളത് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, വി കെൻ സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.